Elite mata, saca, saca, sem nem ter preocupas. Elite mata, saca, 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 sem nem ter preocupas. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഐ ആം ബാക്ക്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ ഗൈസ്, വീഡിയോ ഇടാൻ എന്താ ലേറ്റ് ആകുന്നതെന്നുള്ളതും ഒമേഗൾ വീഡിയോ എപ്പോൾ വരുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. കാരണം ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ട് നിങ്ങളെ ലേഖടിപ്പിക്കുന്നില്ല. അപ്പൊ ഗൈസ്, ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വയറു നിറച്ച് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് നുണച്ചേർക്കേണ്ടി വരും. ഫുള്ള് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഇതിലൊരു കഷ്ടം പോലും നമുക്ക് തരാണ്ട് കൊതിപ്പിച്ച് തിന്നുക എന്നുള്ളതാണ് ഈ പെണ്ണുങ്ങളെ ലക്ഷ്യം. ചോക്കോ പറയാണോ തിന്നേ? ഞാൻ പറയില്ല ഗൈസ്, ഒരു കഷ്ടം പോലും തരാണ്ട് ഇങ്ങനെ കൊതിപ്പിച്ച് തിന്നു. ഈ ASMR വീഡിയോയിൽ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ ചമക്കുന്ന പൊളിക്കുന്ന സൗണ്ട് എഫക്ട് ഉണ്ടാവും, അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അടുത്തെവിടെയാണ് ഗൈസ്? ഇത് മറ്റേ തേനല്ലേ? ഈ തേനീച്ചന്റെ തേനി ഇത് കണ്ടിട്ട് ഇപ്പം പറിച്ചെടുത്ത് കൊണ്ടാന്നെയാണോ ഈ ബണ്ടില് പോലെ കണ്ടോണ്ട് ചോദിച്ചതാ? ഇത്രയും മധുരല്ല ഒരാൾക്ക് ഒപ്പന തിന്നാൻ പറ്റുമോ ഗൈസ്? അതും തേന് കടിച്ചു കടിച്ചു തിന്നു. ഈ സൗണ്ട് എഫക്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ ഈ തേന് തിന്നാണോ എന്തല്ലോ പോലെ. ഇങ്ങനെയാണെങ്കിൽ ഈ ചേർത്താൻ പോലെ ഷുഗറും വന്നിട്ടാവും. സംഭവം ജംസ് പോലത്തെ മുട്ടായ തോന്നുന്നുണ്ട്. ഇത് ഉപയോഗം വരുമ്പോ ഇതുപോലത്തെ മുട്ടായി കൊണ്ടുവരുന്നതാണ്. ഇതേ കളറിലുണ്ടാന്ന് മറ്റേ ഈ അക്യാരത്തിലെല്ലാം ഇടുന്ന കല്ല് പോലത്തെ, പക്ഷെ ഉള്ളി ചോക്ലേറ്റ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ അടിയിൽ എന്തോ ഒരു കുപ്പിയും വെള്ളമെല്ലാം കാണുന്നുണ്ട്. ഇനി ഈ കുപ്പി തന്നെ മുളപ്പിച്ചെടുത്ത എന്തോ മുട്ടായാണോ? ഓ, ഇത് വെള്ളമല്ല ഗൈസ്, ഇതെന്തോ ജെല്ലി പോലത്തെ സാധനമാണ്. എന്തായാലും മധുരമുള്ള എന്തോ ഒരു സംഭവമാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ മധുരമാണ് എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് എന്തായാലും മധുരമുള്ള ഫുഡാണ് ഇഷ്ടം. പക്ഷെ അതും വിചാരിച്ചിട്ട് ഒരിക്കലും എനിക്ക് ഇത്ര കാര്യമൊന്നും തിന്നാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ക്രീം കേക്ക് തിന്നാന്ന് വിചാരിക്കുക, ഒരു പീസ് എനിക്ക് തിന്നാൻ പറ്റുള്ളൂ. അപ്പം തന്നെ ഞാൻ ഫുൾ ഇങ്ങനെ കിക്കായിട്ടുണ്ടാവും. ഒരു അര മണിക്കൂറത്തേക്ക് ഞാൻ ഇങ്ങനെ തരിച്ചിരിക്കും, ഏതോ ലോകത്തുള്ളതെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. ശരിക്കും എനിക്ക് ഓവർ തിന്നാ പിന്നെ തലകറങ്ങും. ഇവിടെ തിന്നാണ്ടിട്ട് തന്നെ എനിക്ക് തലകറങ്ങുന്നുണ്ട്. അള്ളിയ നല്ല ചോമല കളറുള്ള ചിക്ക്, അല്ല ചിക്കൻ. ഗൈസ്, എനിക്ക് ഇതേപോലത്തെ ചുമല കളറിൽ പൊരിച്ചെടുത്ത ചിക്കൻ, എന്നിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ മയോണൈസ് പോലത്തെ സാധനം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒലിച്ചിറക്കുന്ന കാണുമ്പോൾ തന്നെ ആയി നമുക്കൊന്ന് വെള്ളം ഒലിക്കും ഗൈസ്, തിന്നാൻ വേണ്ടിട്ട്. ഒറ്റക്ക് കടിച്ചടിച്ച് നിന്ന് നോക്കിയ ശീതാനി. ഞാനെന്തായാലും ആ തിന്നുന്ന ചിക്കനിലേക്കാണ് നോക്കുന്നത്. നന്നായി തിന്നുള്ള വായി നോക്കിക്കൊണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് മറ്റേ കൊറിയൻ ഫുഡ് എനിക്കറിയാം. എന്തോ ചജമ്മി എന്നാറ്റം പറയുന്ന എന്തോ പേരാണ്. കൊറിയൻ സീരീസ് എല്ലാം കാണുമ്പോൾ അതിൽ ഈ സാധനം തിന്നതാണ്. അവരെന്തോ ഒരു ഇഷ്ട ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറയാലോ, എനിക്ക് ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ നാട്ടിൽ എവിടെയെങ്കിലും ഇത് കിട്ടുമോ ഗൈസ്? എന്തായാലും ഇത് തിന്നാൻ വേണ്ടിട്ട് കൊറിയയിലേക്ക് ഒന്ന് പോകാൻ കഴിയില്ല. അതിന് നല്ലത് ഈ പച്ചവളം കുടിച്ച് ഇയാൾ അടങ്ങിയിരിക്കുന്നതാണ്. വായന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രക്ഷയില്ല.
അളിയ ഇതാ പിന്നെ നല്ല ചോമല കളറുള്ള ചിക്ക്. അരിയത്ത് നോക്കിയ ഗൈസ് നല്ല മച്ചനോണീസ് എല്ലാം ഉണ്ട്. എന്നെ പോലത്തെ എത്ര ആൾക്കാരെ കൊതി ഉണ്ടാകും ഗൈസ് ഇവക്ക്. ഇത്ര ആൾക്കാരുടെ കൊതി കൊണ്ട് കൊണ്ട് തൂറി തൂറി കുടൽമാല വരെ തൂരിയിട്ട് മരിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. തിന്ന് നല്ലോണം തിന്ന്. എന്തായാലും ഇത് കണ്ടിരിക്കുന്ന എല്ലാരും ഒന്നുകൂടി ഇങ്ങനെ വെള്ളമിറക്കിയിരുന്നു, അല്ലെങ്കിൽ ഈ പച്ചവെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് സമാധാനിച്ചോ. ഇതെന്ത് ഇത്? ഇതല്ലോ കാടും മടലെല്ലാം ബയടത്ത് നിന്ന്. ഇത് ഇവരാ നാട്ടിൽ എന്തോ ഫ്രൂട്ട്സ് ആട്ടാ തോന്നുന്നു. ഇത് എന്ത് സാധനമാണെന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് അത്ര കൊതിയൊന്നും തോന്നില്ല ഗൈസ്. നൂഡിൽസ്, ഇവർക്ക് ഈ നൂഡിൽസ് കിട്ടിയിട്ടുള്ള ഒരു പരിപാടിയില്ല ഗൈസ്. ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഈ നൂഡിൽസ്. പക്ഷെ ഞാൻ അതല്ല പറയുന്ന ഗൈസ്, ഇത്രക്കാര് ഫുഡ് തന്നാ കപ്പാസിറ്റിയുള്ള ഇവളുമാരുടെ കോലം നോക്കിയ ഗൈസ്, ആരാന്റെ പെൻസിൽ പോലെ ഉണ്ട്. ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം ഉച്ചക്ക് കുറച്ച് ചോറ് തന്നാ തന്നെ ഇങ്ങനെ ഉണ്ടാവും. ഇതെന്തെല്ലാം തരാം ഫുഡാ? അല്ല ഇത്രക്കാര് ഫുഡില് തിന്നാ മനുഷ്യന്മാരെ ചത്തുവില്ലേ? ഇത് കണ്ടിട്ട് ഒരു അഞ്ചാക്ക് തിന്നണ്ട ഫുഡ് ഉണ്ട്. ഈ ടൊമാറ്റോ സോസും മച്ചണോണീസും എല്ലാ സാമാനും ഉണ്ട് ഗൈസ്. കണ്ടാറി ഇതാണ് കണ്ടിട്ട് തിന്നാനും തോന്നുന്നു. എന്തായാലും പുരക്കേത ടാങ്കി ആഴ്ച കാഴ്ചക്കെ ആയിരിക്കും തോന്നുന്നു ക്ലീൻ ചെയ്യല്. പിന്നെ ഇങ്ങനെയല്ല നിന്നാ തൂറി തൂറി ടാങ്കി ഫുള്ളാവൂലേ. പട്ടിണി നടന്നിട്ടാന്ന് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒന്നും തിന്നാൻ പറ്റൂല, അല്ലെങ്കിൽ വയറ്റിൽ വലിയ മുതലിയായിട്ടുണ്ടാവും. മതി, കണ്ടിട്ടാണ് എന്റെ വയറ് ഫുള്ളായി. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഐസ്ക്രീം ആണോ കേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തിന്നാൻ വന്ന ഫുഡിന്റെ അത്ര ആരോഗ്യം പോലും ഇവക്ക് കാണുന്നില്ല. ഈ ചോളക്കാട്ടം വലിയ ഫുഡാണ് തിന്നുന്നത്. അതിനും വലിയ കോമഡി ഓൾ അണ്ണാക്കിനെ കാട്ടം വലിയ സ്പൂണും വെച്ചിട്ടാണ് കൊഴുത്തു നിന്നത്. എല്ലാരും ഒന്നുകൂടി വെള്ളം ഇറക്കിയിരുന്നു. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? തിന്ന് മേരി. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഗൈസ് വീഡിയോ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഇടാത്തെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഗൈസ് സത്യം പറയാം, എനിക്ക് ഈ ലൈവ് സ്ട്രീം ചെയ്യണമെന്നും പിന്നെ ഈ ഒമേഗഡ് പോലത്തെ കണ്ടന്റ് ചെയ്യണമെന്നും പിന്നെ ഈ നല്ല ഗെയിംസ് എല്ലാം കളിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷെ എൻ്റെ ലാപ്പിൽ അതൊന്നും നടക്കുന്നില്ല. എഡിറ്റിംഗ് ഇപ്പോൾ ഒട്ടും നടക്കുന്നില്ല ഗൈസ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സീൻ. ഭയങ്കര ഹാങ്ങും പിന്നെ അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എല്ലാം കാണുന്നുണ്ട്. ഗൈസ് രണ്ട് പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്ക് എൻ്റെ ഫയല് ക്രാഷ് ആയിട്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. ചെയ്ത് വെച്ച് എഡിറ്റ് എനിക്ക് ബാക്കപ്പ് പോലും കിട്ടിയിട്ടില്ല ഗൈസ്. രണ്ട് മൂന്ന് ദിവസമെല്ലാം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന ഫയലാണ് ഗൈസ് ഇതേപോലെ ക്രാഷ് ആയി പോകുന്നത്. പിന്നെ ലൈവ് ഒക്കെ ഞാൻ ഈ ലാപ്ടോപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി കത്തിപ്പോകും. നല്ലൊരു പി സി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ യൂട്യൂബർ അവനൊക്കെ എവിടെ പോയി? സത്യം പറയുകയാണെങ്കിൽ എന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഞാൻ ഓൾറെഡി റിയൂസ്ഡ് കണ്ടന്റ് ആണ് കൂടുതൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ആർ പി എം റവന്യൊക്കെ ഭയങ്കര കുറവാണ്. എന്നെ പണ്ടാരടങ്ങാനായിട്ട് ഒടുക്കത്തെ കോപ്പി റേറ്റ് ഉണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്താൽ കോപ്പി റേറ്റ് ഒന്നും കാണിച്ചു തരൂല. അപ്ലോഡ് എല്ലാം ചെയ്തിട്ട് ഒരു 5000 വ്യൂസ് ആയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കോപ്പി റേറ്റ് ഉണ്ട് എന്ന് പറയാൻ. ഈ വീഡിയോ പ്രൈവറ്റിൽ ഇട്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കോപ്പി റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഒന്നുകൂടി എഡിറ്റ് ചെയ്തിട്ട് മാറ്റിട്ട് അപ്ലോഡ് ചെയ്യും. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ആ വീഡിയോക്ക് റീച്ച് ഉണ്ടാവില്ല ഗൈസ്.
കാരണം ഓൾറെഡി 5000 ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. പിന്നെ അത് ആരും കാണാൻ നിൽക്കൂല. പിന്നെ ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കോതിൽ അങ്ങനെ തന്നെ കിടക്കും ഗൈസ്. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല ഗൈസ്, മിക്ക യൂട്യൂബേഴ്സിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അതും പോലെ എന്റെ ചില വീഡിയോസ് ഗൈഡ് ലൈൻ കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ മോണിറ്റൈസേഷനും കട്ടാക്കും. അങ്ങനെ ഒരു മാസം യൂട്യൂബിൽ നിന്ന് കിട്ടേണ്ട പൈസ യൂട്യൂബ് തന്നെ ഊറ്റി 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 കുറച്ച് പൈസ നമുക്ക് കിട്ടും. എല്ലാരും വിചാരം യൂട്യൂബ് തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്, പക്ഷെ നിങ്ങൾ ഇടുന്ന കണ്ടന്റിന്റെ ബേസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു വീഡിയോസിന് 100,000 വ്യൂസ് കിട്ടി എന്ന് വിചാരിക്കുക. എനിക്ക് അടുത്തറിയാവുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഗൈസ്, അവരൊരു വീഡിയോസിന് 50,000 വ്യൂസ്. എനിക്ക് 100,000 വ്യൂസിൽ കിട്ടുന്നതിന്റെ റവന്യൂന്റെ 2.5 മടങ്ങ് 50,000 വ്യൂസിൽ അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ കണ്ടന്റിന്റെ ബേസിലാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സ്പോൺസേഴ്സ് ഒന്നും ഇല്ല ഗൈസ്. ഈ ലാപ്ടോപ്പ് തന്നെ എനിക്ക് സ്പോൺസർ ചെയ്തത് എന്റെ മമ്മിയാണ്. ഇനി ഞാൻ ഒരു PC കൂടി ചോദിക്കണമെങ്കിൽ അടിച്ചാ മൂല കിടും. എന്നിട്ട് പറയും ഇനി യൂട്യൂബ് വേണ്ട, ഒരു തേങ്ങാക്കൊലയും വേണ്ട. ഇനി നിങ്ങൾക്കായിരിക്കും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ Google Pay ID ഞാൻ അവിടെ എവിടെയും കൊടുക്കാം, അതിലേക്ക് സ്പോൺസർ ചെയ്യാം. ഇല്ല ഗൈസ്, നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം ഗൈസ്. നിങ്ങൾ എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി ഗൈസ്. ഇനി ഒന്നും നടന്നിട്ടില്ല, ഞാൻ എന്റെ കിഡ്നി വിറ്റിട്ടാണ്, അല്ല കിഡ്നി ഇവിടെയല്ലേ, ആ കിഡ്നി വിറ്റിട്ടാണെങ്കിൽ ഞാൻ ഒരു PC ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പുതിയൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ.